ഹലോ ഗൈസ്, അപ്പോൾ എല്ലാം അച്ഛൻ ഓഫ് ഷാൻ്റെ പുതിയൊരു കിട്ടു കാച്ചു വീഡിയോ സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ നമ്മളിവിടെ നമ്മൾ വേറെ ലെവലായിട്ടുള്ള ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് നമ്മുടെ കേരളത്തിലെ ഒരുപാട് 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 യൂട്യൂബേഴ്സിൻ്റെ, അപ്പോൾ ആ ഒരു യൂട്യൂബേഴ്സിൽ നിന്ന് ടോപ്പായിട്ടുള്ള കുറച്ച് യൂട്യൂബേഴ്സിനെ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ആൾക്കെ ഇതൊരിക്കലും ഒരു കമ്പാരിസൺ വീഡിയോ ആയിട്ട് നിങ്ങൾ കണക്ക് കൂട്ടേണ്ടതില്ല. കാരണം എല്ലാ യൂട്യൂബേഴ്സും പൊളിയാണ്, വേറെ ലെവലാണ്. പക്ഷേ ഗൈസ്, ഇന്നത്തെ ഇവിടെ നമ്മൾ പറഞ്ഞു തരാനായിട്ട് പോകുന്നത് വെച്ചാൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ടോപ്പ് 10 യൂട്യൂബേഴ്സ്. ഓക്കെ, 10-ൽ കൂടുതൽ യൂട്യൂബേഴ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, കുറേ യൂട്യൂബേഴ്സ് ഉണ്ട്. എന്നാലും ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന, ഓക്കെ, ഏറ്റവും അധികം ഫേമസ് ആയിട്ടുള്ള ആയിട്ടുള്ള ടോപ്പ് 10 യൂട്യൂബേഴ്സിനാണ് നമ്മൾ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. ഒരിക്കലും നിങ്ങളൊരു കമ്പാരിസൺ വീഡിയോ, ഒരു ഹേറ്റ് സ്പ്രെഡിൻ്റെ വീഡിയോ ആയിട്ട് കണക്ക് കൂട്ടരുത്, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. ഓക്കെ, അപ്പോൾ ഗൈസ്, നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇടാം. അതിനുമുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ ഞാനും സബ്സ്ക്രൈബ് ചെയ്തത് മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് വേറെ ലെവൽ പ്രിപ്പറേഷൻ ആക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ്, നമുക്ക് എന്തായാലും നമ്മുടെ ഇന്നത്തെ കിടക്കാഴ്ച വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ തുടങ്ങാം. അതിന് മുമ്പ് ഗൈസം 10 യൂട്യൂബേഴ്സിനാണ് പരിചയപ്പെടുത്തി തരാനായിട്ട് പോകുന്നത്. ഓക്കെ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞാൽ ഇത് ചിലപ്പോൾ ഒരു സബ്സ്ക്രൈബർ കൗണ്ട് നിങ്ങൾക്ക് കറക്റ്റ് ലൈനായിട്ട് കൊണ്ടുവരുന്ന ഒരു ഏകദേശം സബ്സ്ക്രൈബേഴ്സൊക്കെ ഒരു ഏകദേശം അങ്ങനെ ആയിരിക്കും. കാരണം സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ കൂടുതൽ കുറഞ്ഞ് അങ്ങനെ ആയിരിക്കും ഞാൻ ഈ വീഡിയോയിൽ ഏറ്റവും ലോ ടു ഹൈ അല്ലെങ്കിൽ ഹൈ ടു ലോയിലേക്ക് ആയിരിക്കും ഈ വീഡിയോ ഞാൻ കൊണ്ടുവരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഗൈസ്, നമുക്ക് എന്തായാലും നമ്മുടെ ഈ ഒരു ലിസ്റ്റിലേക്ക് കടക്കാം. ഏറ്റവും ഫസ്റ്റ് പറയാനായിട്ടുള്ള നമ്മുടെ സ്വന്തം ഇൻസ്റ്റാഗ്രാമർ. ഓക്കെ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൊരു യൂട്യൂബ് ചാനൽ, മലയാളം യൂട്യൂബ് ചാനൽ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഫ്രീ ഫയറിൽ മലയാളം കണ്ടന്റ് ഇട്ടിട്ട് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉടേ ഒരു യൂട്യൂബറാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമർ. ഓക്കെ, അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പബ്ജിയും ഫ്രീ ഫയറൊക്കെ കളിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം തന്നെയാണ്. റൈസ്റ്റർ നോക്കുകയാണെങ്കിൽ റൈസ്റ്റർ അങ്ങനെ മലയാളം ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞു, റൈസ്റ്റർ മലയാളമാണ്. എന്നാലും റൈസ്റ്റർ മലയാളം വീഡിയോസ് ഇട്ടിട്ടല്ല ഇത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കി. ഓക്കെ, എന്നാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം നോക്കുകയാണെങ്കിൽ മലയാളം വീഡിയോസ് ഇട്ടിട്ടാണ് ഇത്ര സബ്സ്ക്രൈബേഴ്സ് ആയത്. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റാഗ്രാം നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ യൂട്യൂബർ എന്നാൽ ഇൻസ്റ്റാഗ്രാമിനെ മിക്കവാറും എല്ലാവർക്കും അറിയാനുള്ള ചാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇൻസ്റ്റാഗ്രാം ഇപ്പോൾ അടുത്ത് 1 മില്യൺ ഒക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഗൈസ്, നമുക്ക് എന്തായാലും നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ യൂട്യൂബറിനെ പോകാം. നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ യൂട്യൂബർ എന്ന് പറയുന്നത് ഗെയിമിംഗ് വിത്ത് മാസ്ക്. ഓക്കെ, ഗെയിമിംഗ് വിത്ത് മാസ്കിനെ അറിയാവുന്ന ഒരു വേറെ ലെവൽ എന്ന് വെച്ചാൽ ഒരു വേറെ ലെവൽ പ്ലെയറാണ് നമ്മുടെ ഗെയിമിംഗ് വിത്ത് മാസ്ക്. മാത്രമല്ല നമ്മുടെ FFKYCല് ഫ്രീ ഫയർ യൂട്യൂബേഴ്സിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ളതെന്ന് വെച്ചാൽ ടോപ്പ് 2nd എത്തിയ ഒരു യൂട്യൂബറാണ് നമ്മുടെ ഗെയിമിംഗ് വിത്ത് മാസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഗൈസ്, ഗെയിമിംഗ് വിത്ത് മാസ്കിന് അറിയാവുന്ന കുറേ വീട്ടുകാർ എന്തായാലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഗൈസ്, നമ്മുടെ ഗെയിമിംഗ് വിത്ത് മാസ്ക് എന്ന് പറയുന്നത് ഫ്രീ കേരള ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിൽ ടോപ്പ് 2 ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് അടിച്ചതിൽ ടോപ്പ് 2 അടിച്ച ഒരു യൂട്യൂബറാണ് നമ്മുടെ ഗെയിമിംഗ് വിത്ത് മാസ്ക് എന്ന് പറഞ്ഞൊക്കെ. അപ്പോൾ നമ്മുടെ സി ജി ആണ്, ചെഗ്വാരാസ് എന്ന് പറയുന്നൊരു ഗിൽഡാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും ആ ഒരു ചെഗ്വാരാസ് എന്ന് പറയുന്ന ഗിൽഡിലാണ് നമ്മുടെ ഗെയിമിംഗ് വിത്ത് മാസ്ക് എന്ന് പറയുന്ന പ്ലെയർ. ഓക്കെ, എന്തായാലും വേറെ ലെവൽ യൂട്യൂബേഴ്സാണ്. ഓക്കെ, വേറെ ലെവൽ യൂട്യൂബറാണ്. 5-4 lakh അതിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബറാണ്. അപ്പോൾ എന്തായാലും കഴിഞ്ഞ നമ്മുടെ ഗെയിമിംഗ് വിത്ത് മാസ്ക് നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ യൂട്യൂബർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ ഒരു യൂട്യൂബർ എന്ന് പറയുന്നത് കുറേ പേർക്ക് അറിയാം. ഓക്കെ, ന്യൂസ് എന്ന് പറയുന്നത്, ഓക്കെ, ഫ്രീ ഫയർ ന്യൂസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം മനസ്സിലേക്ക് വരുന്നത് നമ്മുടെ സ്വന്തം പ്രോ കള്ളനാണ്, നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ യൂട്യൂബർ എന്നൊക്കെ. പ്രോ കള്ളൻ എന്ന് വെച്ചാൽ വേറെ ലെവൽ യൂട്യൂബർ തന്നെയാണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു യൂട്യൂബറും കേട്ട് തന്നെയാണ്. സോ ഗൈസ്, നമ്മുടെ പ്രോ കള്ളൻ ഇത്രയും പ്രത്യേകത വേറെ ലെവൽ യൂട്യൂബറായുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഗൈസ്, നമ്മുടെ സ്വന്തം ന്യൂസാണ് ഗൈസ്. ഓക്കെ, ന്യൂസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ന്യൂസ് എന്ന് ഫ്രീ ഫയർ ന്യൂസ് എന്ന് കേട്ട ഏറ്റവും ആദ്യം മനസ്സിലായിരുന്നു നമ്മുടെ പ്രോ കള്ളൻ ആയിരുന്നു. പ്രോ കള്ളൻ എന്ന് വെച്ചാൽ ഗൈസ്, നമ്മുടെ ഫൺ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ആയിട്ടുള്ള വേറെ ലെവൽ വീഡിയോസ് ചെയ്യുന്ന ഒരു യൂട്യൂബറാണ്. ഓക്കെ, എൻ്റർടൈൻമെൻറ്റ് വീഡിയോസ് ആണ് പുള്ളിയുടെ ചാനലിൽ മൊത്തം ഉള്ളത്. ഓക്കെ, നമ്മുടെ ഫ്രീ ഫയർ ന്യൂസ് ഒക്കെ കണ്ടവർക്ക് അറിയാൻ പറ്റും. പ്രോ കള്ളൻ എന്ന് വെച്ചാൽ എൻ്റർടൈനിങ് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ഒരു യൂട്യൂബറാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും പ്രോ കള്ളനാണ് നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ യൂട്യൂബർ എന്ന് പറഞ്ഞാൽ. പ്രോ കള്ളന് ഏകദേശം 400,000+ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ ഒരു നാലാമത്തെ യൂട്യൂബർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ഹിപ്സ്റ്റർ ഗെയിമിങ്ങാണ്. ഓക്കെ, ഹിപ്സ്റ്റർ ഗെയിമിങ്ങിനെ എല്ലാവർക്കും അറിയാൻ പറ്റും. ഹിപ്സ്റ്റർ ഗെയിമിങ്ങിൻ്റെ വീഡിയോസ് ഒരു തവണ കണ്ടവരാണെങ്കിൽ അടുത്ത വീഡിയോസൊക്കെ എന്തായാലും കാണും. കാരണം ഗൈസ്, വേറെ ലെവലായിട്ടാണ് പുള്ളിക്കാരൻ വീഡിയോ ചെയ്യുക. ഓക്കെ, എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ അതിൻ്റെ ഇടയിൽ മൂവി ക്ലിപ്സൊക്കെ എടുത്ത് ഫുള്ളൊരു വേറെ ലെവൽ ഫണ്ണിൻ്റെ തരത്തിലായിട്ടാണ് നമ്മുടെ ഇത് ഹിപ്സ്റ്റർ ഗെയിമിംഗ് വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യാറ്. അപ്പോൾ ഗൈസ്, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ്റെ പറ്റും ഹിപ്സ്റ്റർ ഗെയിമിങ്ങിനെ കാണുന്ന കാര്യം. ഗൈസ്, ഈ ഹിപ്സ്റ്റർ ഗെയിമിങ്ങിന് ഒരു തവണ കണ്ടാൽ വീണ്ടും വീണ്ടും ഹിപ്സ്റ്റർ ഗെയിമിങ്ങിൻ്റെ വീഡിയോസിലേക്ക് ആൾക്കാർ വരും. അതുകൊണ്ട് വ്യൂസും കാര്യങ്ങളൊക്കെ വേറെ ലെവലായിട്ട് കിട്ടുന്ന ഒരു യൂട്യൂബറാണ്. അപ്പോൾ എന്തായാലും ഹിപ്സ്റ്റർ ഗെയിമിങ്ങിൻ്റെ സബ്സ്ക്രൈബർ കൗണ്ട് ഹൈഡാണ്. എന്തായാലും ഗൈസ്, ഞാൻ എൻ്റെ ഒരു ഓർമ്മയിൽ വെച്ചിട്ടല്ല, ഞാൻ അങ്ങനെ ഒരു ഗസ് ചെയ്ത് എടുത്തിയാണ് ഹിപ്സ്റ്റർ ഗെയിമിംഗ് നമ്മുടെ നാലാമത്തെ ലിസ്റ്റിൽ ആവാനാണ് ചാൻസ്. ഒക്കെ എന്തായാലും എനിക്ക് എവിടെയോ ഒരു ഓർമ്മ ഉള്ളത് പോലെ. കാരണം പോരാത്തതിനും ഹിപ്സ്റ്റർ ഗെയിമിങ്ങിന് ഇപ്പോൾ നല്ല രീതിയിൽ വ്യൂസും കൂടി കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. ഹിപ്സ്റ്റർ ഗെയിമിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ മൂവി ക്ലിപ്സ് യൂട്യൂബ് വീഡിയോസിൻ്റെ ഇടയിൽ മൂവി ക്ലിപ്സ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു യൂട്യൂബറാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹിപ്സ്റ്റർ ഗെയിമിംഗ് ആയിട്ട് നാലാമത്തെ ലിസ്റ്റിൽ നാലാമത്തെ നമ്മുടെ യൂട്യൂബർ എന്ന് പറയുന്നത്. അപ്പോൾ അഞ്ചാമത്തെ യൂട്യൂബറിലേക്ക് പോകാം. അഞ്ചാമത്തെ യൂട്യൂബർ എല്ലാവർക്കും അറിയാൻ പറ്റും. ഓക്കെ, നമ്മുടെ മാസ് കമൻട്രി കേരള FFKYCല് വേറെ ലെവലിൽ കമൻട്രി പറയുന്ന ഒരു യൂട്യൂബറാണ് നമ്മുടെ സ്വന്തം മീ ഗെയിമർ. ഓക്കെ, ഓക്കെ, നമ്മളൊരു കമൻട്രി എന്ന് കേട്ടാൽ ഏറ്റവും ഫസ്റ്റ് പുള്ളിയാണ് ഓർമ്മ വരാം. മീ ഗെയിമർ എന്ന് വെച്ചാൽ വേറെ ലെവൽ കമൻട്രാണ്. ഓക്കെ, ആ പുള്ളിയാരുടെ ചാനൽ പോയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി നമ്മുടെ അഞ്ചാമത്തെ ലിസ്റ്റിലെ മീ ഗെയിമർ
3 lakh സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് കറക്റ്റ് അറിയില്ല, എന്തായാലും 3 lakh സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കഴിഞ്ഞ ഒരു വേറെ ലെവൽ യൂട്യൂബറാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാനായിട്ട് പറ്റും നമ്മുടെ എന്താ പറയുക മീ ഗെയിമിനൊക്കെ എല്ലാവർക്കും അറിയാനായിട്ട് പറ്റും. കാരണം ഗൈസ് മീ ഗെയിം എന്ന് വെച്ചാൽ വേറെ ലെവൽ കമൻട്രി അറിയുന്ന ഒരു പൊളി യൂട്യൂബറാണ്. ഒക്കെ എല്ലാവർക്കും അറിയാൻ പറ്റും, കാരണം വേറെ കമൻട്രി എന്ന് പറഞ്ഞാൽ ഒരു എക്സ്ട്രാ ഇല്ലാത്ത പൊളി 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 കമൻട്രിയാണ് ഒക്കെ നമ്മുടെ സ്വന്തം മീ ഗെയിം പറഞ്ഞത്. അപ്പോൾ ഗൈസ് നമ്മുടെ മീ ഗെയിം എന്ന് നമ്മുടെ അഞ്ചാം ലിസ്റ്റിൽ അഞ്ചാമത് മീ ഗെയിം പറഞ്ഞു 3 lakh സംതിങ്, 3 lakh കഴിഞ്ഞാൽ ചിലപ്പോൾ 4 lakh ആയി കാണും. എന്തായാലും 3 അതിപ്പോൾ ഹൈ ഹിഡൻ ആണെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ ആറാമത്തെ യൂട്യൂബർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജിന്നിയറാണ്. ജിന്നിയറിനെ കുറേ പേർക്ക് അറിയാനായിട്ട് പറ്റും, കുറേ പേർക്ക് അറിയാൻ പറ്റത്തില്ല. കാരണം പുതുതായി വന്നൊരു യൂട്യൂബറാണ്, പുതുതായി വരുന്ന ഇപ്പോൾ പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്തായാലും ബാക്കിയുള്ള യൂട്യൂബേഴ്സിന് അത്ര പഴയ യൂട്യൂബറല്ല. ഓക്കെ, നമ്മുടെ ജിന്നിയർ എന്ന് പറയുന്നത് ഗൈസ് ഏറ്റവും ലേറ്റസ്റ്റ് പുതുതായി വന്നൊരു യൂട്യൂബറാണ്. ഓക്കെ, എന്ന് വെച്ചാൽ അത്രയും പെട്ടെന്ന് അത്രയും കൂടുതലായിട്ട് സബ്സ്ക്രൈബർ കോടിയിലെത്തിയ ഒരു വേറെ ലെവൽ യൂട്യൂബറാണ്. അപ്പോൾ ജിന്നിയറിൻ്റെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയാൻ പറ്റും ജിന്നിയർ അത്രയും പെട്ടെന്നാണ് വളർന്നത്. ഓക്കെ, അത്രയും പെട്ടെന്നാണ് ജിന്നിയർ വളർന്നത്. ഒന്നും പറയാനില്ല, പൊളി എന്ന് വെച്ചാൽ വേറെ ലെവൽ. കാരണം ജിന്നിയറിൻ്റെ വോയിസിനും വേറെ ലെവൽ വോയിസാണ്. അപ്പോൾ എന്തായാലും ജിന്നിയർ നമ്മുടെ ആറാമത്തെ യൂട്യൂബർ. ജിന്നിയറിനെ കുറേ പേർക്ക് അറിയാൻ പറ്റും, ഞാൻ കുറേ പേർക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഒരു പുതുതായി വന്നൊരു യൂട്യൂബറാണ്. ഓക്കെ, എന്തായാലും നല്ല രീതിയിൽ സബ്സ്ക്രൈബേഴ്സ് കൊണ്ടും കാര്യങ്ങളൊക്കെ ഉള്ള യൂട്യൂബർ തന്നെയാണ്. അധികാർക്കും എന്തായാലും നമ്മുടെ ജിന്നിയറിനെ അറിയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ ഏഴാമത്തെ ഒരു യൂട്യൂബർ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം Ffkycല. ഓക്കെ, Ffkycല എല്ലാവർക്കും അറിയാം. Ffkycല ഏഴാമത്തെ എത്തി എന്താണെന്ന് വെച്ചാൽ ഞാൻ സബ്സ്ക്രൈബർ കൗണ്ട് നോക്കിയിട്ട് ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചാണ്. അപ്പോൾ നമ്മുടെ Ffkycല ഏഴാമത്തെ സ്ഥാനത്താണ്. Ffkycല വേറെ ലെവലാണ് ഗൈസ്. ഓക്കെ, Ffkycല എല്ലാവർക്കും അറിയാൻ പറ്റും, കാരണം Ffkycല ലൈവ് എന്നൊക്കെ പറഞ്ഞാൽ Ffkycല തന്നെ ലൈവ് കസ്റ്റമേഴ്സൊക്കെ ഉണ്ടാകുമ്പോൾ ഇൻറ്റം മൂന്ന് 1K വാച്ചിങ്ങിലും കൂടുതൽ നമ്മുടെ Ffkycല കിട്ടും. Ffkycല ഇപ്പോൾ അടുത്ത് PC ഒക്കെ സെറ്റ് ചെയ്ത് ഫുൾ ഫേസ് ക്യാം ലൈവ് സ്ട്രീമാണ്. അവിടെ ചാനൽ പോയി നോക്കി അറിയാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും Ffkycല അറിയാത്തവരുണ്ടെങ്കിൽ അങ്ങനെ ഒരു പൊളി യൂട്യൂബറാണ്. കയറി നോക്കാൻ താല്പര്യമുള്ളവർ കയറി നോക്കുക. എന്തായാലും Ffkycല ഒക്കെ നമ്മുടെ 3 lakh സബ്സ്ക്രൈബേഴ്സ് അടിക്കാനായ ഒരു യൂട്യൂബറാണ് ഗൈസ്. എന്തായാലും നമ്മുടെ ലിസ്റ്റിൽ ഏഴാമത്തെ യൂട്യൂബർ എന്ന് പറഞ്ഞാൽ നമ്മുടെ Ffkycല. എട്ടാമത്തെ യൂട്യൂബറിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ പഴയൊരു ഫ്രീ ഫയർ പ്ലേ. ഓക്കെ, നമ്മുടെ ഗെയിമിംഗ് വിത്ത് പ്രണവ്. ഓക്കെ, ഗെയിമിംഗ് വിത്ത് പ്രണവ് എന്ന് വെച്ചാൽ പണ്ട് മുതലേ ഉള്ളൊരു യൂട്യൂബറാണ്. നല്ല രീതിയിൽ ഓൾഡ് ആയിട്ടുള്ളൊരു യൂട്യൂബറാണ് നമ്മുടെ സ്വന്തം ഗെയിമിംഗ് വിത്ത് പ്രണവ് എന്ന് പറയുന്നത്. മാത്രമല്ല ഓൾഡ് ആയിട്ടുള്ള ഒരു പ്ലെയറും കൂടിയാണ് നമ്മുടെ ഫ്രീ ഫയറിലേക്ക് പണ്ട് മുതലേ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കിടക്കനായിട്ടുള്ളൊരു വൺ ടാപ്പ് കിടക്കനായിട്ടുള്ള വൺ ടാപ്പ് പ്ലെയറാണ് നമ്മുടെ സ്വന്തം ഗെയിമിംഗ് വിത്ത് പ്രണവ്. അപ്പോൾ ഗെയിമിംഗ് വിത്ത് പ്രണവിനെ എല്ലാവർക്കും അറിയാനായിട്ട് പറ്റും. ഗെയിമിംഗ് വിത്ത് പ്രണവ് നമ്മുടെ ലിസ്റ്റിലെ എട്ടാമത്തെ യൂട്യൂബറായിരുന്നു. നമ്മുടെ ലിസ്റ്റിലെ 9th യൂട്യൂബറിലേക്ക് നമ്മുടെ ലിസ്റ്റിലെ 9th യൂട്യൂബർ എന്ന് പറയുന്നത് വേറെ ലെവലൊക്കെ. ആ ലൈവ് പോയാലാണ് കൈ തമാശയൊക്കെ. വേറെ ലെവൽ യൂട്യൂബറാണ്. എല്ലാവർക്കും അറിയാനായിട്ട് നമ്മുടെ ടൂർണമെൻറ്റൊക്കെ മിക്ക ടൂർണമെൻറ്റ് അധിക ടൂർണമെൻറ്റും ലൈവ് ചെയ്യുന്ന നമ്മുടെ സ്വന്തം റാഷിക് DB. ഓക്കെ, റാഷിക് DBനെ അറിയാത്തവർ ആരും കാണത്തില്ല. എന്തായാലും കാര്യം റാഷിക് DBക്ക് ഇവരത്ര സബ്സ്ക്രൈബേഴ്സ് കൊണ്ടില്ലെങ്കിലും വേറെ ലെവലായിട്ടുള്ളൊരു യൂട്യൂബറാണ്. നമ്മുടെ PC സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്നത് റാഷിക് DB. അത്യാവശ്യം പഴയ യൂട്യൂബർ തന്നെയാണ്. ഒക്കെ പണ്ട് ഫ്രീ ഫയർ അല്ലെന്ന് തോന്നുന്നു വീഡിയോസ് ചെയ്തത്. പിന്നെ ഇപ്പം നമ്മൾ ഫുൾ ഫ്രീ ഫയർ ആണ്. ഒക്കെ എൻ്റെ മോൻ അടിച്ച് കയറാണ്. 100K റോക്കറ്റ് വരെയാണ് ഗൈസ് നമ്മുടെ റാഷിക് DB. 100K എല്ലാവരും നമ്മുടെ റാഷിക് DBനെ അറിയാനായിട്ട് പറ്റും ഗൈസ്. പൊളി യൂട്യൂബറാണ്. നല്ല രീതിയിൽ ഫണ്ണായിട്ടുള്ള ഒരു ലൈവ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ റാഷിക് DBയുടെ സ്ട്രീം പോയാൽ മതി ഗൈസ്. അവിടെ ഫുൾ കോമഡിയാണ്. ഓക്കെ, എന്തായാലും ഒന്നും പറയാനില്ല ഗൈസ്. റാഷിക് DB 100K പെട്ടെന്ന് അടിച്ചു. എന്തായാലും ഇത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ 200K അടിക്കുന്ന വിചാരിക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ ലിസ്റ്റിലെ 10th യൂട്യൂബർ എന്ന് പറഞ്ഞത് നമ്മുടെ സ്വന്തം GOKU FF ആണ്. ഓക്കെ, ഗോകു റാഷിക് DB ഞാൻ പറഞ്ഞത് തന്നെ എല്ലാ ടൂർണമെൻറ്റും സ്ട്രീം ചെയ്തത്. അതുപോലെ തന്നെ നമ്മുടെ GOKU FF എന്ന് പറയുന്ന ഗൈസ് എല്ലാവിധ കണ്ടന്റും ഇടുന്നതിന് വേറെ ലെവൽ യൂട്യൂബറാണ്. ഓക്കെ, നമ്മുടെ അൺനോൺ ലെജൻഡ്. ഇപ്പോൾ നമ്മുടെ അൺനോൺ ലെജൻഡ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ സ്കില്ലുള്ള അതുപോലെ തന്നെ വാച്ചിങ്ങ് സപ്പോർട്ടൊന്നും കിട്ടാത്ത യൂട്യൂബേഴ്സിനെ പോക്കി കൊണ്ടുവരുന്നതാണ് നമ്മുടെ GOKU FF മെയിൻ എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. എന്തായാലും ഗൈസ് വേറെ ലെവൽ യൂട്യൂബറാണ്. കാരണം അങ്ങനത്തെ വീഡിയോസ് തന്നെയാണ് ചെയ്യാറ്. നമ്മുടെ നല്ല രീതിയിൽ സ്കിൽഡ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെ സപ്പോർട്ട് കിട്ടാത്ത സ്കിൽഡായിട്ടുള്ള പ്ലേയേഴ്സിനെ ആൾക്കാരുടെ മുമ്പിലേക്ക് പരിചയപ്പെടുന്നത്. അതാണ് കേസ് നമ്മുടെ GOKU FF വേറെ ലെവൽ യൂട്യൂബറാണ്. ഒക്കെ എല്ലാവരും കട്ടൊക്കെ സപ്പോർട്ട് കിട്ടാത്ത എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു യൂട്യൂബറും കൂടിയാണ്. അപ്പോൾ എന്തായാലും കേസ് GOKU FF ചാനൽ അധികാൾക്ക് അറിയാൻ പറ്റും. കാരണം എല്ലാവിധ വീഡിയോസും വരുന്ന ഒരു അടിപൊളി ചാനലാണ്. നമ്മുടെ ഫ്രീ ഫയറിനെ ബന്ധപ്പെട്ട് എല്ലാ കണ്ടൻസും വരുന്ന ഒരു അടിപൊളി കിടക്കാശ ചാനലാണ്. ഓക്കെ, അപ്പോൾ കേസ് ഇതാണ് നമ്മുടെ 10 ലിസ്റ്റ്. അപ്പോൾ ഇതാണ് കേസ് നമ്മുടെ 10 യൂട്യൂബേഴ്സിൻ്റെ ലിസ്റ്റ്. അപ്പോൾ കേസ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഞാൻ അടിപൊളി യൂട്യൂബറിനെ വിട്ടുപോയി ഗൈസ്. ഓക്കെ, അടിപൊളി യൂട്യൂബറിനെ വിട്ടുപോയി. അത് ഏതാ യൂട്യൂബർ ഞാൻ കമൻസിൽ വന്നിട്ട് അറിയിച്ചു തരാം. എന്നാലും ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ പുള്ളിയുടെ പേരില്ലായിരുന്നു. പിന്നെ ഞാൻ വോയിസ് ഓവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പേരൊക്കെ ഓർമ്മ വന്നത്. എന്തായാലും ഗൈസ് വേറെ ലെവൽ യൂട്യൂബർ എന്നൊക്കെ ഞാൻ പുള്ളിക്കാരുടെ വേറെ ലെവൽ കട്ട് ഓഫ് ഫാനാണ്. പക്ഷേ എന്നിട്ട് ആ പേര് എനിക്ക് ഓർമ്മ വന്നില്ല. എന്തായാലും ഗൈസ് അതാരാണ് ഞാൻ കമൻറ്റ് സെക്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഇപ്പോൾ സ്ലബ് ഉള്ളപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വീഡിയോ അടിപൊളി കിടക്കാൻ ചെയ്യാനുള്ള വീഡിയോ നമുക്ക് വീഡിയോ കണ്ടിട്ട് തരേ. ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ ആൻഡ് ടേക്ക് കെയർ.